ജോർജ് ആലഞ്ചേരിയുടെ വരവോടുകൂടി തൃക്കാക്കര മണ്ഡലത്തിൽ സഭാ നോമിനി വിവാദം വീണ്ടും കൊഴുക്കുകയാണ്. സഭയുടെ സ്ഥാനാർത്ഥിയല്ല ജോ ജോസഫ് എന്ന് കർദിനാൽ ആവർത്തിക്കുമ്പോഴും അത് അങ്ങനെ തന്നെ എന്നാണ് ആലഞ്ചേരി വിരുദ്ധരുടെ നിലപാട്. അതേസമയം ജനക്ഷേമ സഖ്യത്തിന്റെ വോട്ട് ആർക്ക് എന്ന കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് തുടരുകയാണ്. നാലാം മുന്നണിയുടെ വോട്ടിനായി പരസ്പരം പോരടിക്കുകയാണ് LDFഉം UDFഉം. വോട്ട് കര ഇന്നുള്ളത് ഇടപ്പള്ളി ബൈപ്പാസിൽ ചക്കരപ്പറമ്പിൽ ജിയാൻ ഹോം ഗാർഡനിലാണ്. നമസ്കാരം, വോട്ട് കരയിലേക്ക് വീണ്ടും സ്വാഗതം. വോട്ട് കര ഇന്നുള്ളത് നല്ല പച്ചപ്പും ഹരിതാഭയുമുള്ള ഇടത്താണ്. കോവിഡിന്റെ കടുത്ത പ്രതിസന്ധിയിലും പിടിച്ചു നിന്ന ചെടിക്കടയാണിത്. ഇങ്ങനെ കടുത്ത പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ പാടാണ്. വിമർശനങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, അതിന് ചുട്ട മറുപടി കൊടുത്ത് അടിച്ചടിച്ച് നിൽക്കണം. ഇപ്പോൾ തൃക്കാക്കര മണ്ഡലത്തിൽ ചെറിയ ഇടവേളയ്ക്ക് ശേഷം സഭാ നോമിനി വിവാദം വീണ്ടും കൊഴുക്കുകയാണ്. LDF സ്ഥാനാർത്ഥി ജോ ജോസഫ് സഭയുടെ നോമിനിയാണെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. LDF അതിനെ എതിർത്തു. പിന്നീട് തുടർ വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ വന്നു. എന്നാൽ ഇതിന് മറുപടി പറയേണ്ട പ്രധാനപ്പെട്ടയാൾ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ആഴ്ചകളുടെ ഇടവേളയ്ക്ക് ശേഷം റോമിൽ നിന്നും തിരിച്ചെത്തിയിരിക്കുന്നു. അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ജോ ജോസഫ് സഭയുടെ നോമിനിയല്ല. ജോ ജോസഫ് എന്നല്ല, തൃക്കാക്കര മണ്ഡലത്തിൽ സഭയ്ക്ക് നോമിനികളേ ഇല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. മാത്രമല്ല, ആർക്ക് വോട്ട് ചെയ്യണമെന്ന കാര്യത്തിൽ വിശ്വാസികൾക്ക് തീരുമാനമെടുക്കാം, ഇതിൽ സഭ ഇടപെടില്ല എന്നും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇടത് സ്ഥാനാർത്ഥി സഭാ നോമിനിയാണെന്നൊരു ആക്ഷേപം പറയുകയുണ്ട്. അതെല്ലാം ക്ലിയർ ചെയ്തില്ലേ? അതെല്ലാം ക്ലിയർ ചെയ്തല്ലേ ഇതിനകത്ത്? സഭാ സ്ഥാനാർത്ഥി അല്ല, സഭാ നോമിനി അല്ലെന്നാണ് പറയുന്നത്. സഭയ്ക്ക് അങ്ങനെ സ്ഥാനാർത്ഥികളില്ലല്ലോ. സഭ അങ്ങനെ സ്ഥാനാർത്ഥികളെ നിർത്താറില്ല. സഭ ഈ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപന നിലപാട് എടുത്തോ വലത്തോ എന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതെല്ലാം ജനങ്ങളല്ലേ നിലപാടുകൾ എടുക്കുന്നത്. സഭയുടെ നിലപാടായിരിക്കണമെന്നല്ല ഞങ്ങൾ. സഭയെന്ന് പറയുന്നത് ജനങ്ങളാണ്. അപ്പോൾ ആ ജനങ്ങൾ തീരുമാനിക്കും ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന്. അത് ചിലപ്പം ഒരു ചെതറി വോട്ട് ചെയ്തെന്ന്. അതൊക്കെ നമ്മൾ ജനാധിപത്യത്തിൽ കണ്ടുവരുന്നതല്ലേ. നിർദ്ദേശമൊന്നും കൊടുക്കുന്നില്ല ജനങ്ങൾ. കൊടുക്കാറില്ലല്ലോ ഇപ്പം. ആലഞ്ചേരിയുടെ ഈ വിശദീകരണത്തോടുകൂടി സഭാ നോമിനി വിവാദത്തിന് എന്ത് സംഭവിക്കും? അത് ഒന്ന് തണുത്തടങ്ങുമോ, അതോ വരും ദിവസങ്ങളിൽ വീണ്ടും കൊഴുക്കുമോ? ഇതാണ് നമുക്ക് അന്വേഷിക്കാനുള്ളത്. NK ഷിജു നമുക്കൊപ്പം ചേരുകയാണ്. ഷിജു, നമുക്കൊക്കെ അറിയാം സഭയുടെ ഓരോ നീക്കങ്ങളും നിലപാടും ഒക്കെ കൃത്യമായി നിരീക്ഷിക്കുന്ന ആളാണ് ഷിജു. എന്ത് തോന്നുന്നു ആലഞ്ചേരിയുടെ വാക്കുകൾ കേട്ടിട്ട്? യഥാർത്ഥത്തിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ ഈ മണ്ഡലത്തെ സജീവമാക്കിയ ഒരു വിഷയങ്ങളിലൊന്നായിരുന്നു ഈ സഭാ നോമിനിയാണെന്നുള്ളത് ഒരു ആരോപണം. അത് അങ്ങനെ ഒരു സാഹചര്യവും ആളുകൾ ചിന്തിക്കാനിടയായ ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ മണ്ഡലത്തിലുണ്ടായി. അത് സഭയ്ക്ക് കീഴിലുള്ള വളരെ പ്രധാനപ്പെട്ട ലിസി ആശുപത്രിയിൽ വൈദികരുടെ സാന്നിധ്യത്തിൽ സ്ഥാനാർത്ഥി അവതരിപ്പിച്ചതാണ്. അങ്ങനെ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചതിന് ശേഷമാണ് ഈ വിവാദങ്ങൾ വന്നത്. കോൺഗ്രസ് അത് സഭാ നോമിനി എന്ന് പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ലെങ്കിലും ബാഹ്യ ഇടപെടലുണ്ടായിരുന്ന ആക്ഷേപമാണ് ഉയർത്തിയത്. സഭയിൽ നിന്ന് അകത്ത് തന്നെ ഇത്തരത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായെന്ന് നമ്മൾ കണ്ടതാണ്. അത് ആദ്യ വിവാദം വന്ന് വൈദികൻ സീറോ മലബാർ സഭയുടെ മുൻ PR അടക്കമുള്ളവർ ഈ CPMന്റെ നടപടി, CPM അന്ന് തന്നെ സഭാ നോമിനിയാണെന്ന് ആക്ഷേപം തള്ളിയിട്ടുണ്ടെങ്കിലും വൈദികർ പറയുന്ന അത്ര നിഷ്കളങ്കമല്ല CPMന്റെ ആ നടപടി എന്നായിരുന്നു ആക്ഷേപം. അപ്പോഴും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സ്ഥലത്തുണ്ടായിരുന്നില്ല, അദ്ദേഹം റോമിലായിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നപ്പോഴാണ് ഇക്കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് സഭാ നോമിനിയാണ് എന്ന ആക്ഷേപം അദ്ദേഹം തള്ളുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, അദ്ദേഹം പറയുന്നത് സഭയ്ക്ക് അങ്ങനെയൊരില്ല, അത് വിശ്വാസികളാണ് വോട്ട് തീരുമാനിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ പഴയതുപോലെ അങ്ങനെ ഒരു സഭയ്ക്ക് ഒരു ആഹ്വാനം ചെയ്ത് വോട്ട് ഒരു M ബ്ലോക്കായി കൊണ്ടുപോവുക എന്നുള്ളൊരു സിസ്റ്റം ഇല്ലാതെ മാറി എന്ന് നമുക്കറിയാം. അതുകൊണ്ട് എങ്ങനെയാണ് തൃക്കാക്കര മണ്ഡലത്തിൽ ഏതാണ്ട് 35% വരുന്ന വോട്ട് കത്തോലിക്ക വോട്ടുകളുണ്ട് സിറോ മലബാർ സഭയ്ക്ക് കീഴിൽ വരുന്നത്. പക്ഷേ കർദിനാൾ അങ്ങനെ പറയാനിടയായ സാഹചര്യം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരുപാട് വിമർശനങ്ങൾ സഭയ്ക്കകത്ത് വൈദികർ വിമർശനം ഉന്നയിച്ചു. ബാഹ്യ ഇടപെടൽ എന്ന ആക്ഷേപത്തിൽ കോൺഗ്രസ് നിൽക്കുന്നുണ്ട്. കോൺഗ്രസ് പ്രത്യക്ഷത്തിൽ സഭ നേരെയുള്ള അറ്റാക്ക് അവർ നിർത്തിക്കഴിഞ്ഞു. കാരണം അത് തിരിച്ചടിയാകുമോ എന്നുള്ളത് കൊണ്ടാണ് അവർ പിന്നോക്കം പോയിട്ടുള്ളത്. കാരണം സഭാ വോട്ടും കൂടി ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വരും. അതുകൊണ്ട് കോൺഗ്രസ് പിന്നാക്കം പോയിട്ടുണ്ടെങ്കിലും ബാഹ്യ ഇടപെടൽ എന്നൊരു ആക്ഷേപത്തിൽ നിൽക്കുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ കർദിനാൾ ഇപ്പോൾ പറയുകയാണ് സഭാ സ്ഥാനാർത്ഥിയല്ല. അതുകൊണ്ട് ആ കർദിനാളിൻ്റെ വാക്കുകളെ LDF ഇപ്പോൾ അവർക്ക് ഒരു ആയുധമാക്കി ഏറ്റെടുക്കുകയാണ്. പക്ഷേ മറുഭാഗം പറയുന്നത് കർദിനാൾ അതിന് നിർബന്ധിതനായി എന്നുള്ളതാണ്, കാരണം ഈ പ്രതിഷേധങ്ങൾ കാരണം. അതുകൊണ്ട് മണ്ഡലത്തിൽ ഈ സഭാ സ്ഥാനാർത്ഥിയാണെന്ന ജോ സ്ഥാനാർത്ഥിയാണ് അങ്ങനെ സഭയുടെ നോമിനിയാണെന്ന ആക്ഷേപം നിൽക്കുന്നുണ്ട്.
ഇടതു മുന്നണിയാകട്ടെ ഈ കർദിനാളിന്റെ വാക്കുകളെ വരും ദിവസം മണ്ഡലത്തിൽ അത് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. ഷിജു, നമുക്ക് സഭയിൽ നിന്ന് നേരെ നാലാം മുന്നണിയിലേക്ക് ഒന്ന് പോകാൻ തോന്നുന്നു. നാലാം മുന്നണി സസ്പെൻസുകൾ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് മണ്ഡലത്തിലെ ഒരു അടുത്ത പ്രധാനപ്പെട്ട ഒരു വിഷയം. കേജ്രിവാളിന്റെ വരവോടുകൂടി നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഒരു വലിയൊരു പ്രാധാന്യം അതിന് വന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്രിയ, എന്തായാലും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എങ്കിൽ പോലും എൽ ഡി എഫിനെതിരെയുള്ള വിമർശനം ജനക്ഷേമ സഖ്യം തുടരുക തന്നെയാണ് ചെയ്യുന്നത്. മുഖ്യമന്ത്രി കുറേ ദിവസമായി ഇവിടെ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു, പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നാണ് സാബു ജേക്കബ് പറയുന്നത്. അതേസമയം നാലാം മുന്നണിയുടെ പിന്തുണയ്ക്കായി കോൺഗ്രസിന്റെ ശ്രമങ്ങൾ തുടരുകയാണ്. സർക്കാർ വിരുദ്ധ വോട്ടുകൾ നാലാം മുന്നണി പോലും ആഗ്രഹിക്കുന്നു അത് വിഭജിച്ച് പോകരുതെന്ന്. അതുകൊണ്ട് തന്നെ അവരുടെ പിന്തുണ തങ്ങൾക്കുണ്ടാകും എന്ന ഉറച്ച പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത്. അതേസമയം വികസനത്തിനൊപ്പമാണ് നാലാം മുന്നണിയെങ്കിൽ തങ്ങൾക്ക് തന്നെയായിരിക്കും വോട്ടെന്നാണ് സി പി എമ്മിന്റെ ആത്മവിശ്വാസം. നാലാം മുന്നണിയുടെ വോട്ടിനെ ചൊല്ലിയാണ് തൃക്കാക്കരയിലെ പ്രധാന ചർച്ച. ഉടൻ നിലപാട് വ്യക്തമാക്കുമെന്ന് പറയുമ്പോഴും സി പി എമ്മിനെ നിരന്തരം വിമർശിക്കുകയാണ് സാബു എം ജേക്കബ്. സമീപകാല വൈരം മറന്ന സൗഹൃദത്തിന് ശ്രമിക്കുന്ന എൽ ഡി എഫിനോട് ഒട്ടും മമത കാണിക്കുന്നില്ല. മുഖ്യമന്ത്രിയെ തന്നെ വിമർശിച്ചാണ് ഇടതുപക്ഷത്തിനൊപ്പമല്ലെന്ന സൂചന ആവർത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുഖ്യമന്ത്രി, മന്ത്രിമാർ, എം എൽ എമാരടക്കം വന്ന് ക്യാമ്പ് ചെയ്ത് തൃക്കാക്കരയിൽ പ്രവർത്തിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ താങ്കൾ നോക്കിയിട്ടുണ്ടോ? കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടേഴ്സാ. ആര് വന്നു എന്നുള്ളതല്ല, അവർക്ക് ഇക്കാര്യത്തിലൊക്കെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. അതൊരു വിജയസാധ്യത ഒരിക്കലും ബാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. സാബുവിനെ കുന്നംകുളത്തിന്റെ മാപ്പ് കാണിച്ച് പരിഹസിച്ച ശ്രീനിജൻ എം എൽ എ തിരുത്തിയ സി പി എം കരുതലോടെ അനുനയ നീക്കം തുടരുന്നു. ഞങ്ങൾ എല്ലാവരുടെയും വോട്ടിന് വേണ്ടി നിന്ന് മത്സരിക്കുന്നവരാണ്. യു ഡി എഫ് വല്ലാത്ത വിഭ്രാന്തിയിലാണ്. പരാജയം ഇപ്പോഴവർ ഏറ്റുവാങ്ങി. പരാജയം ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ അവർ ഈ ദയനീയാവസ്ഥയിൽ ദയാഹർജിയുമായിട്ട് ആം ആദ്മിയുടെയും 2020യുടെയും മുമ്പിൽ പോയി നിൽക്കുമോ? സാബുവിന്റെ ഇടതു വിമർശനങ്ങളിൽ യു ഡി എഫിനുള്ളത് വലിയ പ്രതീക്ഷ. ശ്രീനിജൻ സാബുവിനെതിരായ വിമർശനം തുടരുന്നത് ഉന്നയിച്ചാണ് നാലാം സഖ്യത്തിന്റെ പിന്തുണ തേടൽ. രാഷ്ട്രീയമായി അവരോട് വിരോധം തീർക്കാൻ അവിടുത്തെ എം എൽ എ ഉപയോഗിച്ചുകൊണ്ട് സി പി എം ചെയ്ത നടപടിയാണ്, അതിന് ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. മറ്റന്നാൾ നിലപാട് പ്രഖ്യാപിക്കുമെന്ന് സാബു എം ജേക്കബ് പറയുമ്പോഴും ഏതെങ്കിലും മുന്നണിക്ക് പരസ്യ പിന്തുണ നൽകാൻ സാധ്യതയില്ല. സസ്പെൻസ് ആണ് ഇപ്പോൾ സാബുവിന്റെ ആയുധം. തൃക്കാക്കരയിൽ നിന്നും സംഗീത് മോഹൻ, ടീം ഏഷ്യാനെറ്റ് ന്യൂസ്. കോഴിക്കോട് നിർമ്മാണത്തിലിരിക്കുന്ന കൂളിമാടം പാലത്തിന്റെ തകർച്ച ഇങ്ങ് തൃക്കാക്കര മണ്ഡലത്തിലും വലിയ ചർച്ചയാവുകയാണ്. കാരണം നമുക്കറിയാം പാലാരിവട്ടം പാലമുള്ള മണ്ഡലമാണ് തൃക്കാക്കര. പാലാരിവട്ടം പാലത്തെ ചൊല്ലി കുറെ കാലം യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കിയതാണ് സി പി എമ്മും എൽ ഡി എഫും. അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കാനുള്ള ഒരു ആയുധമായാണ് യു ഡി എഫ് ഈ പാലത്തിന്റെ തകർച്ചയെ കാണുന്നത്. എന്നാൽ പാലാരിവട്ടം പാലം ഒരു നിത്യ സ്മാരകമായി ഇവിടെ ഇരിക്കുമ്പോൾ വെറുതെ സെൽഫ് ഗോൾ അടിച്ച് സ്വയം പരിഹാസരാവരുതെന്നാണ് സി പി എമ്മിന്റെ മുന്നറിയിപ്പ്. പാലം പൊളിഞ്ഞത് കൂളിമാടാണെങ്കിലും ലഡു പൊട്ടിയത് തൃക്കാക്കരയിലെ യു ഡി എഫുകാരുടെ മനസ്സിലാണ്. തൃക്കാക്കര മണ്ഡലത്തിലുൾപ്പെട്ട പാലാരിവട്ടം പാലം നിർമ്മാണ അഴിമതി ഉയർത്തി യു ഡി എഫിനെ പൊളിക്കാനിറങ്ങിയ എൽ ഡി എഫിനെ കൂളിമാട്ടെ പൊളിഞ്ഞ പാലത്തിന്റെ കാര്യം പറഞ്ഞ് പരിഹസിക്കുകയാണ് നേതാക്കൾ. യു ഡി എഫിന്റെ കാലത്ത് പാലത്തിന് എന്തെങ്കിലും തകർച്ച സംഭവിച്ചാൽ മന്ത്രി രാജിവെക്കണം, എൽ ഡി എഫിന്റെ കാലത്ത് പാലത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ കോൺട്രാക്ടർ രാജിവെക്കണം എന്നാണ് പറയുന്നത്, അതല്ലെങ്കിൽ ജാക്കി രാജിവെക്കണം എന്നാണ് പറയുന്നത്. ആ ന്യായീകരണം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വിലപ്പോകുന്ന ഒന്നല്ല. പൊതുമരാമത്ത് മന്ത്രിയെ പരിഹസിച്ചുള്ള പോസ്റ്റുകളിട്ട് നവമാധ്യമങ്ങളിലും പ്രചാരണം കൊഴിപ്പിക്കുന്നുണ്ട് യു ഡി എഫ്. എന്നാൽ പാലാരിവട്ടം പാലത്തിന്റെ തകർച്ചയുടെയും കൂളിമാട് പാലത്തിന്റെ തകർച്ചയുടെയും കാരണങ്ങൾ രണ്ടാണെന്ന് ഇടതു നേതാക്കൾ പറയുന്നു. ദൂരെയുള്ള കൂളിമാട് പാലത്തിന്റെ കാര്യം പറഞ്ഞാലൊന്നും അടുത്തുള്ള പാലാരിവട്ടം പാലത്തിന്റെ കാര്യം തൃക്കാക്കരക്കാർ മറക്കില്ലെന്നും പറയുന്നു എൽ ഡി എഫ്. ഈ ഹൈഡ്രോളിക് ജാക്കിയുടെ ഒരു ഹൈഡ്രോളിക് സിസ്റ്റം തകർന്ന ഹൈഡ്രോളിക് ജാക്കി അങ്ങ് ഇരുന്നു പോയി. അപ്പോൾ ഈ പൊക്കിക്കൊണ്ട് വന്ന ഈ പാലം ഇരുന്നു പോകുമ്പം ആ ഒരു ലിഫ്റ്റ് തകരുന്നത് പോലെ തകർന്നു പോയതാണ്. അത് നിർമ്മാണത്തിലെ പഴവെന്നല്ല പറയുന്നത്, മെക്കാനിക്കൽ ട്രബിൾ എന്ന് പറയും. അപ്പോൾ മെക്കാനിക്കൽ ട്രബിൾ എന്താണ്, ടെക്നിക്കൽ ട്രബിൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ ജനങ്ങൾക്കറിയാം. അത് പ്രതിപക്ഷം പിന്നെ ഈ പാലാരിവട്ടം പാലം പണിഞ്ഞു കുറേ കാലം കഴിഞ്ഞപ്പോൾ അത് ഇടിഞ്ഞിടിഞ്ഞും അടന്നും പോയതും മറ്റേതുമായിട്ട് കമ്പയർ ചെയ്താൽ കമ്പിയില്ലാത്തതും അത് ജനങ്ങൾക്ക് മനസ്സിലാവും. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃക്കാക്കര. മുഖ്യമന്ത്രിക്കെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നടത്തിയ ചില പരാമർശം വലിയ വിവാദമായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ പരാമർശം നടത്തിയ സുധാകരനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല നിയമ നടപടി സ്വീകരിക്കാനും എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്ന് തീരുമാനമുണ്ട്. ഇതുകൂടാതെ വരും ദിവസങ്ങളിൽ തൃക്കാക്കര മണ്ഡലത്തിൽ ബൂത്ത് തലത്തിൽ പോലും ഇതിനെതിരെ വലിയ തരത്തിൽ ക്യാമ്പയിൻ നടത്താനാണ് എൽ ഡി എഫിന്റെ തീരുമാനം. സംസ്കാരശൂന്യമായ പദങ്ങൾ ഉപയോഗിച്ച് ഒരു മുഖ്യമന്ത്രിയെ പരസ്യമായി ആക്ഷേപിക്കുകയും ചെയ്തത് ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. അതുകൊണ്ട് സുധാകരൻ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവനയുടെ മേലെ
കെ പി സി സി പ്രസിഡന്റിന് നേരെ നടപടി സ്വീകരിക്കണം, നിയമ നടപടി സ്വീകരിക്കണം, അറസ്റ്റ് ചെയ്ത നടപടികൾ സ്വീകരിക്കണം. വാഴക്കുളത്തെ പൈനാപ്പിൾ ലോക പ്രശസ്തമാണ്. വാഴക്കുളം തൊട്ടടുത്തുള്ള മൂവാറ്റുപുഴ മണ്ഡലത്തിലാണെങ്കിലും വാഴക്കുളത്തെ പൈനാപ്പിൾ കർഷകരുടെ പ്രശ്നവും തൃക്കാക്കര മണ്ഡലത്തിൽ ചർച്ചയാവുകയാണ്. മാത്യു കുഴൽനാടന്റെ നേതൃത്വത്തിൽ 10001 പൈനാപ്പിളുമായാണ് കർഷകർ ഇന്ന് മണ്ഡലത്തിലെത്തിയത്. ഇത് സൗജന്യമായി വിതരണം ചെയ്യുകയും ചെയ്തു. സർക്കാരിന്റെ പൈനാപ്പിൾ വിരുദ്ധ അല്ലെങ്കിൽ കർഷക വിരുദ്ധ നിലപാടിനെതിരെയാണ് പ്രചാരണം സജീവമാകുന്നത്. പൈനാപ്പിൾ പ്രതിഷേധം അധ്വാനത്തിന്റെ വിയർപ്പിന്റെ വില സന്തോഷത്തോടെ ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. വിലത്തകർത്തിയിൽ പ്രതിഷേധിച്ച് വാഴക്കുളം പൈനാപ്പിൾ കർഷകർ 10001 പൈനാപ്പിൾ സൗജന്യമായി നൽകിക്കൊണ്ട് ഈ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഈ കൂട്ടിയിട്ടത് കർഷകർ വിളവെടുത്ത പ്രതീക്ഷകളാണ്. കിലോയ്ക്ക് 15 രൂപയ്ക്ക് സംഭരിക്കാമെന്ന സർക്കാർ വാഗ്ദാനം വാക്കിലൊതുങ്ങിയപ്പോൾ വിപണി കണ്ടെത്താനാകാതെ ലക്ഷങ്ങളുടെ കടക്കിണിയിലാണ് വാഴക്കുളത്തെ കർഷകർ. ഞങ്ങളുടെ നാട്ടിൽ കമ്പനിയുണ്ട്, ജൈവ കമ്പനിയുണ്ട്. ജൈവ കമ്പനിയിൽ സംഭരിക്കാൻ പോലും അടക്കുന്നില്ല. ഇത്രയും ചക്ക വെറുതെ ചീഞ്ഞു പോവുകയാണ്. വാഴക്കുളത്തെ കർഷകരെ പൈനാപ്പിളിനൊപ്പം തൃക്കാക്കരയിൽ എത്തിച്ചാണ് UDF പ്രതിഷേധം. തൃക്കാക്കരയിൽ കൂട്ടിയിട്ട പൈനാപ്പിൾ കണ്ടെങ്കിലും മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്ന മന്ത്രിമാർ കർഷകരുടെ പ്രതിസന്ധിയിൽ ഇടപെടണമെന്നാണ് UDF ആവശ്യം. കോടാനുകോടി രൂപ മുടക്കി ഒരു ഫാക്ടറി തുടങ്ങിയിട്ടുണ്ട്. ആ ഫാക്ടറി ഇത് സംഭരിക്കുന്നില്ല. ഇത് കേടാവാതെ സൂക്ഷിച്ചു വെക്കാൻ കഴിഞ്ഞാൽ വേണമെങ്കിൽ സീസൺ മാറി മഴ മാറി കഴിയുമ്പോൾ വിൽക്കാൻ പറ്റും. അതിനുള്ള സൗകര്യം ഉണ്ടാക്കാൻ ഇന്ന് കേരളയിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് സർക്കാർ പെടാപ്പാട് പെടുന്നത്. വിവിധ മണ്ഡലങ്ങളിലെ പ്രാദേശിക വിഷയങ്ങളടക്കം ഇവിടെ ഉന്നയിച്ച വോട്ടുറപ്പിക്കാൻ ശ്രമത്തിലാണ് UDF ഉള്ളത്. ക്യാമറാമാൻ അരവിന്ദനോടൊപ്പം സുഹൈൽ മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തൃക്കാക്കര. വോട്ടുകര തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇനി മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകൾ വേഗത്തിൽ നോക്കി വരാം. കരയോട്ടം. UDF സ്ഥാനാർത്ഥി ഉമാ തോമസ് തൃക്കാക്കരയിൽ വാഹന പ്രചാരണം തുടങ്ങി. പഴക്കുല നൽകി ബെന്നി ബഹനാൻ യാത്ര ഉദ്ഘാടനം ചെയ്തു. പര്യടനത്തിനിടെ അണികൾക്കൊപ്പം കേക്ക് മുറിച്ച് ഇടത് സ്ഥാനാർത്ഥി ജോ ജോസഫ്. ജോ ജോസഫിന്റെ വാഹന പര്യടനം രണ്ടാം ദിവസവും തുടരുന്നു. NDA സ്ഥാനാർത്ഥി എൻ രാധാകൃഷ്ണൻ മമ്മൂട്ടിയെ കണ്ട് വോട്ട് തേടി. പനമ്പള്ളി നഗറിലെ വീട്ടിലെത്തിയ സ്ഥാനാർത്ഥിക്ക് ആശംസകൾ അറിയിച്ച് മമ്മൂട്ടി. UDF സ്ഥാനാർത്ഥി ഉമാ തോമസിനായി വോട്ട് തേടി ശശി തരൂർ. പാലാരിവട്ടത്തായിരുന്നു പ്രവർത്തകർക്കൊപ്പം ശശി തരൂർ വോട്ട് തേടിയിറങ്ങിയത്. ജോ ജോസഫിന് പിന്തുണയുമായി അഖില കേരള വിശ്വകർമ്മ മഹാസഭ. LDF കൺവീനർ EP ജയരാജനെ കണ്ട് നേതാക്കൾ പിന്തുണ അറിയിച്ചു.